അസ്സലാമു അലൈക്കും. അപ്പോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു രുചികരമായിട്ടുള്ള ഒരു പച്ചക്കായയും ഉണക്കയിലയും വെച്ചിട്ടുള്ള അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അയില എടുത്തിട്ടുണ്ട്, ഉണക്കയിലയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നെ മൂന്ന് പച്ചമുളക്, ഒരു പച്ചക്കായ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ചക്കായ, പിന്നെ ഒരു മാങ്ങയുടെ പകുതി. പുളിക്ക് ആവശ്യത്തിന് പുളിയാണെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ അതിൽ മാങ്ങയാണ് ഇടുന്നത്. മാങ്ങ ഇടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് ഈ മാങ്ങ മുറിച്ചതിടാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ പച്ചക്കായയും ഇടാണ്. ഇതിലേക്ക് ഈ ഒരു ഉണക്കയില രണ്ട് കഷ്ണാക്കി മുറിച്ചതാണ് അതിനിതിലേക്ക് ഇടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇടാണ്. പച്ചമുളക് കീറിയതിടാം. മുളക് പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 1½ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ. അതിന് ശേഷം ഇതിലേക്ക് തേങ്ങ അരച്ചിട്ട് ഒഴിക്കണം. അപ്പോൾ അതിൻ്റെ തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഇത് വേവാനുള്ള വെള്ളവും അതിന് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ മിക്സ് തയ്യാറാക്കാം. 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് നന്നായിട്ടൊന്ന് അരക്കണം. നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കട്ടെ. നമ്മുടെ കായയും ഉണക്കയിലും പച്ചക്കായും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. അപ്പം തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളി അരച്ചത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കുക. തിളച്ച് മറിയാതെ ഒന്ന് തിളക്കുമ്പോൾ, നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ദോശയിൽ. അപ്പോൾ നമുക്ക് ഉണക്കയില കറി റെഡിയാക്കാനായിട്ട് ഇതൊന്ന് തൂമിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ ഉള്ളി, 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത്. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉണക്കയില കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൽ ഉപ്പൊക്കെ പാകമാണ്, ഞാൻ എല്ലാം നോക്കിയിട്ടുണ്ട്. എരിയും പുളി ഉപ്പൊക്കെ പാകമാണ്. ഇത് വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാണ്. ഇറക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മുളകും പൊടി തിരി ചേർക്കണം. അപ്പോൾ കറിക്ക് നല്ലൊരു ഗ്ലേസിങ്ങും മുകളിൽ നന്നായിട്ടൊരു കളറൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ഉണക്ക അയില കായക്കറി. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഒന്ന് അമർത്താം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനെ, കാരണം എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടേസ്റ്റിയാണ് ഈ കറി. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ ഞാൻ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.